കേരളത്തിൽ 16% വോട്ട് നേടിയ NDA പിന്നീട് അത് 13% കുറഞ്ഞ് ഏതാണ്ട് ദുർബലമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും. BJP പ്രത്യേകിച്ച് NDA മുന്നണി എന്ന് തന്നെ പറയണം, കാരണം BDJS എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയും അത്യാവശ്യം വോട്ട് പലയിടത്തും നേടുകയുണ്ടായി. അപ്പോൾ BJP വലിയ മുന്നേറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടാക്കി. ഒരു സീറ്റ് അവർ ജയിച്ചു, അത് വെറും ജയമായിരുന്നില്ല, വലിയ ഭൂരിപക്ഷത്തിലുള്ള ജയമായിരുന്നു. തൃശൂർ സുരേഷ് ഗോപിയുടെ വിജയം, ഒപ്പം തന്നെ ശശി തരൂരിനെ പോലുള്ള ഒരു അധികായനെ വെള്ളം കുടിപ്പിക്കാനും വലിയ രീതിയിൽ ഓട്ടുയർത്താനും രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പാലക്കാട് വലിയ മുന്നേറ്റമുണ്ടാക്കി, ആലപ്പുഴയിൽ വലിയ ഗംഭീര മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി. അങ്ങനെ എല്ലായിടത്തും BJP ഒരു മുന്നേറ്റം ഉണ്ടായ ഒരു സമയമാണിത്. ഇത് BJP പ്രവർത്തനം കൊണ്ട് ലഭിച്ചത് മാത്രമല്ല, അല്ലാതെ തന്നെ ഉണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ ഒഴുകിയിറങ്ങിയ വോട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വേണമെങ്കിൽ ഈ അവസ്ഥയെ നമുക്ക് ചക്ക വീണ് മുയിൽ ചത്തു എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കാൻ കഴിയും. അത് അല്ല എന്ന് തെളിയിക്കേണ്ട ഒരു വലിയ ബാധ്യത BJP വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഉടൻ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ച് നിർണായകമാണ്. ഏതാണ്ട് 4000 വോട്ടിന് താഴെയാണ് കഴിഞ്ഞ തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടത്. അവിടെ CPM 3rd സ്ഥാനത്തേക്ക് പോയിരുന്നു. അവിടെ ഇത്തവണ BJP ജയിച്ചേ മതിയാകൂ, കാരണം ഇപ്പോഴുണ്ടായ BJP പോലും പ്രതീക്ഷിക്കാതെ അവർക്കുണ്ടായ വോട്ട് വർധനവ്, അവരിലേക്ക് ഒഴുകിയിറങ്ങിയ വോട്ടുകൾ, ആ വോട്ട് ഒരു ഇലക്ഷനിൽ മാത്രം സംഭവിച്ച ഒരു അത്ഭുതമല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത BJP. അതുകൊണ്ട് തന്നെ പാലക്കാട് BJP എന്ത് വില കൊടുത്തും ജയിച്ചേ കഴിയും. അതിനുശേഷം ഉടൻ തന്നെ അധികം വൈകാതെ കടന്നു വരുന്ന ഒന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ തവണ BJP കിട്ടിയ സീറ്റുകൾ ഇത്തവണ BJP ലക്ഷ്യമിടുന്നത് തന്നെ 3000 തദ്ദേശ വാർഡ് മെമ്പർമാരെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ അവരുടെ കയ്യിൽ നിന്ന് പലതവണ വഴുതിപ്പോയിട്ടുള്ള ഒരു കോർപ്പറേഷനാണ്. ഇത്തവണയൊക്കെ അവിടെ ഭരണം പിടിക്കാനുള്ളൊരു നീക്കം BJP ഇപ്പോഴേ തുടങ്ങിയതായിട്ട് ചില വിവരങ്ങൾ ലഭ്യമാകുന്നു, ചില സോഴ്സുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഉടനടി BJP നേരിടാൻ പോകുന്ന ഒരു വലിയ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം അതിന് കൃത്യമായി തന്നെ ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. കാരണം ഇപ്പോൾ പുതിയതായി കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുൻപോട്ട് പോകുന്ന രീതിയാണ്. ഇത് വർഷങ്ങളായി CPM അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്. കാരണം അവർ ചെയ്യുന്നൊരു കാര്യം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിക്കുകയും ആ സ്ഥാനാർത്ഥികളെ ആ മണ്ഡലത്തിലുടനീളം പല പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ നേരത്തെ പ്രചരണം നടത്തും. പക്ഷേ BJP കാലങ്ങളായി ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും, കാരണം അവർക്ക് സ്ഥിര മുഖങ്ങൾ തന്നെയാണ് നിൽക്കാനുള്ളത്, അവരുടെ സംസ്ഥാന സമിതിയിലുള്ള മുഖങ്ങൾ തന്നെയാണ് എല്ലായിടത്തും മത്സരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വൈകിയൊക്കെയാണ് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ തൃശ്ശൂർ അടക്കം അവർക്ക് കഴിഞ്ഞ തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുൻപോട്ട് പോകാൻ കഴിഞ്ഞതിന് റിസൾട്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതുപോലെ ആറ്റിങ്ങലിൽ V.മുരളീധരൻ മികച്ച പ്രകടനം നടത്തിയതും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് 2 മുൻപേ തന്നെ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ശോഭാ സുരേന്ദ്രനായാലും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ ആയാലും ഒക്കെ അദ്ദേഹത്തിനൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ തെരഞ്ഞെടുപ്പിന് ലഭിച്ചുള്ളൂ. ഒരുപക്ഷേ സുരേഷ് ഗോപിയെപ്പോലെ മറ്റു സ്ഥാനാർത്ഥികളും അവിടെ തോറ്റു കഴിഞ്ഞിട്ടും അവിടെ തന്നെ നിന്ന് ശക്തമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ കുറഞ്ഞ പക്ഷം കേരളത്തിൽ BJP ഒരു 4 ജയിക്കാൻ കഴിയുമായിരുന്നു. ഏതായാലും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി അധികം നാളുകൾ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അവിടുത്തെ MLA ഇപ്പോൾ MP ഷാഫി പറമ്പിൽ, അദ്ദേഹം അവിടെ നിന്ന് പോയിരിക്കുന്നു. നാഥനില്ല കളരിപോലായിരിക്കുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP പരാജയപ്പെടാൻ കാരണം ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടുകൂടി കണക്കാക്കണം, അല്ലാതെ BJP വോട്ട് മാത്രമായിരുന്നില്ല പാലക്കാട് കഴിഞ്ഞ തവണ BJP നേടിയത്. ഈ ശ്രീധരന് നല്ല വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു, അതായത് പാർട്ടിക്ക് അതീതമായ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. ആ അദ്ദേഹം ത്തിനെ ഷാഫി പറമ്പിൽ തോപ്പിച്ചതിന് പിന്നിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കാരണം ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ, അത് ഇടതുപക്ഷത്തുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളും വലതുപക്ഷത്തുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളും നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ചെറിയൊരു ശതമാനം മുസ്ലിം വോട്ടുകളും ഒറ്റക്കെട്ടായിട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും അത് ഷാഫി പറമ്പിലിന് അനുകൂലമാവുകയും ചെയ്തിടത്താണ് വലിയ വിജയം എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും നല്ല ടൈറ്റ് ഫൈറ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരുപക്ഷേ അന്നത്തെ നിയമസഭയുടെ റിസൾട്ട് വരുന്ന ദിവസം ചാനലുകൾക്ക് മുമ്പ് ഇരുന്ന് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാട് നടന്നത്. അവസാന നിമിഷമാണ് ഷാഫി പറമ്പിൽ ജയിക്കുന്നത്, അതും 4000 വോട്ടിന് താഴെ. ഒരു 2500 വോട്ട് അധികം പിടിക്കാൻ ഈ ശ്രീധരന് കഴിഞ്ഞിരുന്നു എങ്കിൽ സിമ്പിളായി ജയിക്കാമായിരുന്നു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ടൈറ്റ് ഫൈറ്റാണ്. ഇത്തവണ BJP അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് തെളിയിച്ച് തന്നിട്ടുണ്ട്. BJP പോലും പ്രതീക്ഷിക്കാതെ വലിയ രീതിയിൽ വോട്ട് ഒഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാലക്കാട് ഒരു നല്ല
കാൻഡിഡേറ്റിന്, നല്ല കാൻഡിഡേറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ പാർട്ടിക്ക് അതീതമായി വോട്ട് നേടാൻ കഴിവുള്ള ഒരു സ്വീകാര്യനെ നിർത്തിയാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ തന്നെ പാലക്കാട് സംഭവിച്ചുകൂടായികയില്ല. കാരണം പാലക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സി കൃഷ്ണകുമാറിനെ പോലെയുള്ള നേതാക്കന്മാരുണ്ട്, നല്ല സംഘാടകരാണ്, മികച്ച സംഘടനാ പാടവമുള്ള നേതാക്കന്മാർ ഉണ്ട്. ആ പാലക്കാട് നഗരസഭയിലൊക്കെ ബി ജെ പി ഭരിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിൽ തന്നെ ഒരു നല്ല വേരോട്ടം ബി ജെ പിക്ക് പാലക്കാട് ഉണ്ട്. അപ്പോൾ അത് മുതലാക്കാനായി ബി ജെ പിക്ക് കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 2 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പരക്കുന്ന, അതായത് സി പി എം ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴേ ഒരു കാര്യം അവരുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി രണ്ടാമതെത്തും. രണ്ടാമതെത്തും എന്ന് പറഞ്ഞാൽ മത്സരത്തിലല്ല രണ്ടാമതെത്തുന്നത്, പകരം കേരള നിയമസഭയിലെ പ്രതിപക്ഷമായി ബി ജെ പി മാറുമെന്ന് സാധാരണപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്ന തരത്തിലേക്ക് ഈ ലോക്സഭയുടെ റിസൾട്ട് മാറിയിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതുപോലെ മറ്റൊരു ചിന്താഗതിയാണ് ജനങ്ങളെ ഗ്രസിച്ചിരുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് സി പി എമ്മിൻ്റെ കണ്ടെത്തൽ. അത് മറ്റൊന്നുമായിരുന്നില്ല, കേന്ദ്രത്തിലേക്ക് ഉള്ള മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് തന്നെയാണ് കേരളത്തിൽ വോട്ടിംഗ് നടന്നിരിക്കുന്നത്. വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അങ്ങനെ അറിയാം. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിപ്പിച്ചത് സി പി എമ്മിനാണ്. ഇത്തവണ അതേ വോട്ടുകൾ തന്നെ ബി ജെ പിയെ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷത്ത് എത്തിക്കും എന്ന് ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നു. ആ ജനങ്ങൾ കരുതുന്നു എന്ന് നമ്മൾ പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇത് സി പി എം സമഗ്രമായി പഠിച്ചതിന് ശേഷം അവർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ കുറച്ച് ആധികാരികത അതിൽ ഉണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയും. കാരണം സി പി എം അത്ര വളരെ സിമ്പിളായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭയിൽ ജയിച്ചാൽ വരുന്ന നിയമസഭയിൽ ഒരു പ്രതിപക്ഷമായില്ലെങ്കിൽ കൂടി ബി ജെ പിക്ക് കുറച്ചധികം 2 നമ്പറിലേക്ക് സീറ്റ് നില വർദ്ധിപ്പിക്കാൻ അതിനൊരു ഉത്തേജനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ബി ജെ പി അഭിമുഖീകരിക്കാൻ പോകുന്ന പരീക്ഷണം ഈ പാലക്കാടും ഒപ്പം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. കാരണം ബി ജെ പിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ നമുക്കറിയാം, ഈ സിനിമാ താരങ്ങളൊക്കെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ആ താരത്തിന് വലിയ ടെൻഷനായിരിക്കും. കാരണം ആ താരത്തിൻ്റെ മുകളിലേക്ക് ഒരു വലിയ ഭാരമാണ് എത്തുന്നത്. കാരണം അടുത്ത സിനിമയും അദ്ദേഹത്തിന് വിജയം, കാരണം അതിൽ എത്തുന്ന പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അടുത്ത സിനിമയിൽ ഇദ്ദേഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നതും അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ്. അതിന് നേരത്തെ തന്നെ അതിലൊരു വിജയം ബി ജെ പി കണ്ടാൽ ബി ജെ പി കേരളത്തിൽ പതുക്കെ പതുക്കെ ചുവടുറപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം അതേപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ, അതായത് ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ അതൊരു ട്രെൻഡായിട്ട് നമുക്ക് കരുതാൻ കഴിയും. ആ ട്രെൻഡിനനുസരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഈ സാധാരണപ്പെട്ട ജനങ്ങൾ ഒരു വിഭാഗമെങ്കിലും വിശ്വസിക്കുന്നത് പോലെ ബി ജെ പി കേരളത്തിൻ്റെ പ്രതിപക്ഷമായില്ലെങ്കിലും പ്രതിപക്ഷത്തെ ശക്തമായ ഒരു ശബ്ദമായി മാറാൻ അത് ഉപകരിക്കുകയും ചെയ്യും. ഇതിനാണ് ന്യൂസിൻ്റെ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.